മൈ ചാനൽ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ദേവിഡ് സുഖമായിട്ടിരിക്കണു. അപ്പൊ ഇന്ന് നമ്മൾ കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ടല്ലേ. അപ്പൊ ഇന്ന് ഞാൻ ഓർത്തു, ഇന്നൊരു വീക്കെൻഡ് ആണ്. അപ്പൊ എന്റെ വീക്കെൻഡില് സ്കിൻ കെയർ ഹെയർ കെയറിന്റെ ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് ഓർത്ത് കുറേ ദിവസമായിട്ട് ഓർക്കാണ്. അപ്പൊ ഇന്ന് ഓർത്ത് മടിയൊക്കെ മാറ്റി വെച്ചിട്ട് എന്തായാലും ഇന്ന് അതൊന്ന് വീഡിയോ എടുക്കാന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ്, ഞാൻ ഒരു ആഴ്ച അവസാനം എൻ്റെ ഫേസ് കെയർ എങ്ങനെ, നമുക്കിപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ഫേസ് ഈ പറയുന്ന സ്ക്രബിങ്ങും ഫേസ് പാക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ആഴ്ച ഒരു തവണ അല്ല രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ റൊട്ടീൻ്റെ അകത്ത് നമുക്കിവിടെ സ്ക്രബിങ് ഉണ്ട്, അതുപോലെ തന്നെ ഫേസ് പാക്ക് ഉണ്ട്. ഫേസ് പാക്ക് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വീക്കെൻഡിൽ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പിരികൾക്ക് ഇപ്പോൾ രണ്ടാഴ്ചയായി ത്രെഡ് ചെയ്തിട്ടുണ്ട്. ഐബ്രോസൊക്കെ അത്യാവശ്യം വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിലൊന്നൊരു എന്താണ് ഒന്ന് ഫുൾ സ്കിൻ കെയർ ആണ്. അതുപോലെ തന്നെ മുടിയും ഞാൻ കുറേ ദിവസമായിട്ട് അലമ്പാക്കിയിട്ടേക്കാണ്. അപ്പോൾ അതിനൊക്കെ കൂടിയുള്ള ഒരു ഫുൾ കെയർ ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ നിങ്ങളുടെ സ്കിൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാം. നമ്മളിപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഫേസ് കെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് സ്കിൻ നന്നായിട്ട് ഇമ്പ്രൂവ്, സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് വരും കേട്ടോ. അപ്പം നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് വിടുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് ഈ പിമ്പിൾസും അതുപോലെ തന്നെ ടാനിങ് ഇപ്പോൾ സൺടാനൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ വിടും. അപ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ അടിപൊളിയായിട്ട് വരും. ഒരുപാട് നമുക്ക് എല്ലാ ദിവസവും ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സമയം കിട്ടുന്ന പോലൊക്കെ കുറച്ച് സമയം നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ വെള്ളം കുടിച്ചിരിക്കണം നന്നായിട്ട്. കുറഞ്ഞതൊരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുറഞ്ഞത് നമ്മളൊരു ദിവസം കുടിച്ചിരിക്കണം. ഈ പറയുന്ന ഞാനും കറിയായിട്ട് വെള്ളമൊന്നും കുടിക്കാറില്ല, പക്ഷേ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട്. പിന്നെ കൂടുതലും നമ്മൾ ടെൻഷൻ ഒന്നുമില്ലാതെ സ്ട്രെസ്സൊന്നുമില്ലാതെ നല്ല ഹാപ്പി ബി പോസിറ്റീവ് ആയിട്ടിരിക്കുക, അതാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്കിൻ കെയറും കൂടെ ശ്രദ്ധിച്ചാൽ നമ്മൾ അടിപൊളിയായിട്ട് പോകാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ അതിനു മുമ്പ് ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ സ്കിൻ കെയർ ഞാനിപ്പോൾ കാണിക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. അപ്പോൾ അത് അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കും, നമ്മുടെ സ്കിന്നിന് നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നെക്സ്റ്റ്
ഞാൻ നമ്മുടെ ഫേസ് കെയറിൽ ആദ്യം തന്നെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഫേസ് വാഷ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്കും ഫേസ് സ്ക്രബിങ്ങും ഒക്കെ ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഫേസിൽ അത്രത്തോളം റിസൾട്ട് തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം. മേക്കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കോ പുറത്ത് പോയിട്ട് വന്നിട്ട് ഫേസിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ഇതിപ്പോൾ ഡോക്ടർ റാഷിയൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ഫേസ് മേക്കപ്പ് റിമൂവർ പ്ലസ് ക്ലെൻസിങ് ആണ്. നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഏത് സ്കിൻ ടൈപ്പുകാർക്കും പറ്റും. അപ്പോൾ ഞാൻ ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വെറുതെ വിട്ട് കളയുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടവലോ അല്ലെ ടീഷർട്ടോ വല്ലതും ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഫേസ് തുടച്ചു മാറ്റാനായിട്ട് കേട്ടോ, വെള്ളമൊക്കെ മാറ്റാനായിട്ട്. പിന്നെ ഞാൻ ഒരു സ്ക്രബിങ് ആണ് ചെയ്യുന്നത്. ഞാൻ ഈ സ്ക്രബിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പൊട്ടറ്റോയും അരിപ്പൊടിയും കൂടെയാണ്. പിന്നെ നല്ലൊരു വീക്ക്ലി വൺസ് അല്ലെങ്കിൽ രണ്ട് തവണയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ക്രബിങ് ആണ് കേട്ടോ. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡെഡ് സെൽസ് ഒക്കെ മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും. അപ്പം ഞാനിത് നമ്മുടെ കഴുത്തിലും ഫേസിലും ഒക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റോളം സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ സ്ക്രബിങ് ഒക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പൊട്ടറ്റോ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും റണ്ണിങ് ആയിട്ടുള്ള ആക്നേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഫേസിലായിട്ട് സ്ക്രബ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഫേസ് തണുത്ത വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് വന്നിട്ട് ഇതൊരു ചാർക്കോൾ മാസ്കാണ്, ബാംബു ചാർക്കോൾ മാസ്കാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് വീക്ക്ലി എല്ലാ വീക്കിലും ട്രൈ ഇടാറുണ്ട് അപ്ലൈ ചെയ്യാൻ. എല്ലാ വീക്കിലും പറ്റിയില്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഇതൊരു പീൽ ഓഫ് മാസ്കാണ്. അപ്പം നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറും, കുറച്ചൊക്കെ ഫേഷ്യൽ ഹെയറൊക്കെ മാറും കേട്ടോ. പിന്നെ ഇതൊരു ബ്രൈറ്റനിങ് എഫക്റ്റും കൂടെ തരുന്ന ഒരു പീൽ ഓഫ് മാസ്കാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ കുറേ നാളായി, പക്ഷേ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരാഴ്ച അല്ലെ 2 ആഴ്ച മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു പീൽ ഓഫ് മാസ്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ചാർക്കോൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനുണ്ടാകും. അപ്പോൾ ഒരുപാട് പൈസയൊന്നും ആകത്തില്ല. ഇതുപോലെയുള്ള വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ മാത്രമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെയുള്ള മൂക്കിലും നമ്മുടെ അപ്പർ ലിപ്സിലും ലോവർ ലിപ്സിലും ഒക്കെ ആണെങ്കിലും കുറച്ചിട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഈ പീൽ ഓഫ് മാസ്ക് നമ്മുടെ ഫേസിൽ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കാനായിട്ട് വെക്കരുത്. ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫേസിനും നല്ലതല്ല. പിന്നെ അത് പറിച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വേദന ഉണ്ടാവും. ഇപ്പം ഞാൻ ഒരുപാട് അങ്ങനെ ഡ്രൈ ആക്കിയിട്ടില്ല, അത്യാവശ്യം കുറച്ചൊന്ന് ഡ്രൈ ആയപ്പോഴത്തേനും ഞാനിതെടുത്ത് റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ മൂക്കിലും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കൂടുതലുള്ളിടത്ത് ഇതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ണിൻ്റെ അടിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ പീൽ ഓഫ് മാസ്ക് ഒന്നും ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പം ഞാനിത് ഫുള്ള് ഡ്രൈ ആകുന്നതിന് മുൻപ് തന്നെ ഇത് പറിച്ചെടുത്തത് കൊണ്ട് എനിക്കതുണ്ട് കുറച്ചൊക്കെ വിട്ട് പോകാറുണ്ട്. അപ്പം ഞാനത് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുകയാണ് കേട്ടോ. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ആലുവേറ ജെല്ലോ എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വേണം. നമ്മളിപ്പോൾ ഫേഷ്യൽ റൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ചാണ് ഹെയർ റിമൂവ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇപ്പം ഞാൻ ഐബ്രോസും എന്താണ് റിമൂവ് ചെയ്യുന്നുണ്ട്, ഐബ്രോസ് റിമൂവ് ചെയ്യുന്നില്ല, ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഫുൾ ഫേസിൽ ഫുൾ ആലുവേറ ജെല്ലാണ് കേട്ടോ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഇതുപോലൊരു ഫേഷ്യൽ റൈസർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഐബ്രോസ് ഷേപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യും. ഇപ്പം ഞാൻ 2-3 ആഴ്ച 1 മാസത്തോളം ആയി ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ട്. അത് കാരണം കണ്ടോ എനിക്കിപ്പം ചെറുതായിട്ടായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് ഇപ്പോൾ ഫുള്ള് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള ഫേഷ്യൽ റൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ 2-3 തവണ ഉപയോഗിച്ച് അതിൻ്റെ എന്താണ് കുറച്ചൊരു മൂർച്ച അതിൻ്റെ മാറി കുറഞ്ഞു വന്നു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളത് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. പിന്നീട് ഉപയോഗിച്ചാലുള്ള പ്രശ്നം നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരും, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് വരും. പിന്നെ ഫേസ് നമ്മുടെ മുറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നമുക്കിതിൻ്റെ ഒരു ഷാർപ്നെസ് പോയെന്ന് തോന്നുമ്പോൾ നമ്മൾ 2-3 യൂസ് ചെയ്ത് കഴിയുമ്പം ഇത് മാറ്റുക കേട്ടോ. ഇപ്പം ഞാൻ ആ ചാർക്കോൾ മാസ്ക് ഇട്ടപ്പം ഒരുവിധം ഫേഷ്യൽ ഹെയർസ് ഒക്കെ റിമൂവ് ആയിട്ടുണ്ടെങ്കിലും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അതൊരു വൃത്തിയില്ലാതെ തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഐബ്രോസും ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്, ഫുൾ അങ്ങനെ തിക്നെസ് കുറച്ചിട്ടില്ല, അത്യാവശ്യം ഷേപ്പ് ആക്കിയിട്ടിട്ടുണ്ട്.
പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫേസ് പാക്കാണ് കേട്ടോ. ഞാൻ ഫേസ് വാഷ് ചെയ്തിപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. നമുക്ക് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ രണ്ട് തവണയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫേസിൽ ഇപ്പം പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ വെയിലോ കൊണ്ടിട്ടുള്ള ടാനിങ് കരിവാളിപ്പൊക്കെ ഇല്ല, അതൊക്കെ മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കഴുത്തിലൊക്കെ എന്തെങ്കിലും ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആകാനും പിന്നെന്താണ് കുറച്ചൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ ഈ ഫേസ് പാക്ക് എന്തായാലും ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിനി വാഷ് ചെയ്ത് കളയത്തുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ നെയിൽ പോളിഷ്, കയ്യിലുണ്ടായിരുന്ന നെയിൽ പോളിഷൊക്കെ പോയി. അപ്പോൾ പുതിയൊരു നെയിൽ പോളിഷ് ഇടാമെന്ന് ഓർത്തിട്ട് നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് പഴയത് കളഞ്ഞിട്ട് ഇപ്പോൾ പുതിയൊരു നെയിൽ പോളിഷ് ഇടാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലുള്ള സ്കിൻ കെയർ വീക്ക്ലി വൺസ് എങ്കിലും പോട്ടെ, കുറഞ്ഞത് മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മളിങ്ങനെ സ്കിൻ കെയർ കൊടുക്കണം നന്നായിരിക്കും കേട്ടോ. കാരണം നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വെയിലേറ്റതും അതുപോലെ തന്നെ ടാനിങ്ങും ഡിസ്കളറേഷനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ വിടും. പക്ഷെ അതൊക്കെ പിന്നീട് നമ്മുടെ ഫേസിന് സ്കിന്ന് ഡാമേജ് ആകാൻ കാരണമാണ് കേട്ടോ. അപ്പം ഞാനൊരു 10 മിനിറ്റിന് ശേഷം ഇതിൻ്റെ ഈ നമ്മുടെ ഫേസ് പാക്ക് ഒരു ചെറിയ മസാജൊക്കെ കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫേസ് സ്കിൻ കെയർ ഇവിടെ കഴിഞ്ഞു. ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ കെയർ ആണ് കേട്ടോ. ഹെയർ കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ 2 ആഴ്ചയായിട്ട് ഹെയറിൽ അങ്ങനെ ഹെയർ പാക്ക് ഒന്നും ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ജസ്റ്റ് നോർമലി ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയർ കെയർ റൊട്ടീൻ എന്നാണ് കേട്ടോ കാണിക്കണേ. അപ്പം ഞാനിപ്പോൾ ഇത് 2 സൈഡിലോട്ടും ഇങ്ങനെ മുടിയിട്ടിട്ട് മുടിയുടെ ചെട കളയുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു പല്ലകലുള്ള ചീപ്പ് വേണം ഉപയോഗിക്കാൻ. മുടിയുടെ ചെട കളയുമ്പോൾ മുടിയുടെ അറ്റത്തുനിന്ന് വേണം ചെട കളഞ്ഞെടുക്കാനായിട്ട്. നമ്മളിപ്പം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ചെയ്യുന്ന സമയത്ത് മുടിയിലെ ജടയൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം നമ്മുടെ മുടി ഒരുപാട് പൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ കാണിച്ചേക്കുന്ന ഹെയർ ഓയിലല്ലേ, ഈ ഹെയർ ഓയിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഹെയർ ഓയിലാണ് കേട്ടോ. നമ്മുടെ ഉലുവയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെയർ ഓയിലാണ്. എന്നുവെച്ചാൽ ഭയങ്കര മാജിക്കലായിട്ടൊന്നും മുടി വളരുമെന്നല്ല, നമ്മുടെ ഹെയർ ഫോൾ ഒരു പരിധി വരെയൊക്കെ കൺട്രോളാകും. പിന്നെ മുടി പുതിയ പുതിയ മുടികളൊക്കെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എങ്ങനെ അങ്ങ് പോവും. അപ്പം ഞാനിത് 2 സൈഡിലോട്ടും ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച്